കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളിക്കൂട്ടം സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിൽ കൊച്ചി ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു. തൃപ്പൂണിത്തുറയിലാണ് ശ്രീപൂർണ ഓഡിറ്റോറിയം. ക്യാൻസറിനെ അതിജീവിച്ചവരുടെയും അതിന്റെ വിവിധ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നവരുടെയും വേദി അതായിരുന്നു കളിക്കൂട്ടം. വേദനകൾ തളർത്തുമ്പോഴും കളിതമാശകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളുമൊത്ത് ആടിപ്പാടിയവർ വേദനകൾ മറന്നു. ഡോക്ടർ വി പി ഗംഗാധരൻ എന്ന പ്രശസ്ത ഓൺകോളജിസ്റ്റിന്റെ കൈകളിൽ ഭദ്രമാണ് താൻ എന്ന ആത്മധൈര്യമായിരുന്നു അവരുടെ മുഖത്ത്. ക്യാൻസർ രോഗികൾ ആയിട്ടുള്ളവരുടെയും അതിജീവിച്ചവരുടെയും കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. കൂടാതെ ഡോക്ടർ വി പി ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള നാദഗംഗയുടെ സംഗീത വിരുന്നും ചടങ്ങിൽ മാറ്റുരച്ചു. ക്യാൻസർ രോഗികൾ വിഷമിച്ചു നിൽക്കുന്നവരല്ല എന്ന് തെളിയിക്കുന്നതിന് ഒരു വേദി, അതാണ് കളിക്കൂട്ടമെന്ന് ഡോക്ടർ വി പി ഗംഗാധരൻ. ഇവിടെയൊക്കെ ഞങ്ങൾ അറിയിക്കാൻ ശരിക്കും സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ തിരികെ ജീവിതത്തിലേക്ക് വരുന്നവരാണ്. നമ്മളെല്ലാം വിചാരിക്കുന്നത് ക്യാൻസർ രോഗികൾ ക്യാൻസർ വന്നാൽ ജീവിതം തീർന്നു, മരണം, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള വിചാരങ്ങളും എല്ലാവരും അംഗീകരിക്കുന്നത് വേണം ഒരു വലിയൊരു വരാൻ. പക്ഷെ അതല്ല എന്നും നമുക്ക് ഇവർക്കൊക്കെ തിരികെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുമെന്നും ഇവരൊക്കെ നമ്മളെക്കാൾ ഉപരി സുഖമായി ജീവിക്കുന്ന ആൾക്കാരാണെന്നും ഉള്ള ഒരു കാര്യം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണമെന്ന ഒറ്റ ഉദ്ദേശമാണുള്ളത്. ജോണി ലൂക്കോസ്, ആർ ശ്രീകണ്ഠൻ നായർ, ലോക്നാഥ് ബെഹ്റ, വിജയ് ബാബു, മെന്റലിസ്റ്റ് ആദി തുടങ്ങി നിരവധി മേഖലകളിലെ പ്രമുഖർ ആയിട്ടുള്ളവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. 13 വർഷമായി ഏപ്രിൽ മാസം 3-ാം ആഴ്ചയിൽ കളിക്കൂട്ടം നടന്നുവരുന്നു. 24 കൊച്ചി. ലേക്ഷോർ ആശുപത്രിയുടെ സിഇഒ ഡോക്ടർ എസ് കെ അബ്ദുള്ള, അതുപോലെ പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ തുടങ്ങിയവരും ഈ പരിപാടിയിലുണ്ടായിരുന്നു. ക്യാൻസർ ബാധിച്ച് ഭേദമായിട്ടുള്ള ഒരുപാട് രോഗികളെ അവിടെ കണ്ടു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ക്യാൻസർ രോഗം ചികിത്സയ്ക്ക് വിധേയമാക്കാൻ കഴിയും. ഒരുപാട് ആളുകൾ, ഏതാണ്ട് 10-30% വരെ ക്യാൻസർ ട്രീറ്റബിളാണ് എന്നുള്ള സാധ്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളിൽ ബാധിക്കുന്ന ക്യാൻസറും ട്രീറ്റബിളാണ്. അപ്പോൾ ചികിത്സിക്കാൻ കഴിയാത്ത മാരക രോഗമാണ് അർബുദം എന്നുള്ള ചിന്ത പാടെ മാറ്റുവാൻ ഡോക്ടർ വി പി ഗംഗാധരൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് കഴിയുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. പ്രേക്ഷകർക്ക് അറിയുന്നതുപോലെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന മാരക രോഗങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ക്യാൻസർ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ക്യാൻസറിൽ എത്തുന്നത് എന്നുള്ളതും, ശൈലീരോഗം എന്ന രീതിയിൽ, ജീവിതശൈലി രോഗം എന്ന രീതിയിൽ ക്യാൻസറിനെ നമ്മൾ കാണേണ്ടി വരും. കാരണം കേരളം പോലെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സംസ്ഥാനത്താണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം അതിവേഗം പടരുന്നതും. അപ്പോൾ എന്തായാലും ക്യാൻസർ രോഗത്തിന് ഒരുപാട് ചികിത്സകൾ ഇപ്പോൾ ലോക ആശുപത്രികളിൽ അവൈലബിളാണ് എന്നുള്ളത് നമ്മെ കൂടി ബോധ്യപ്പെടുന്ന ദിവസമായിരുന്നു ഈ തൃപ്പൂണിത്തുറയിൽ നടന്നത്. താങ്ക് യു ഡോക്ടർ ബി പി ഗംഗാധരൻ.